പറയിപ്പറ്റ പന്തിരുകുലം എന്ന മലയാള സാഹിത്യത്തിൽ വരരുചിയുടെ മകനാണ് പെരുന്തച്ചൻ. തച്ചൻ്റെ ജോലിയിൽ, മരപ്പണിയിൽ അയാളെ വെല്ലുവാനായി ആരുമില്ല എന്നുള്ളതാണ് പെരുന്തച്ചൻ്റെ ഏറ്റവും വലിയ മാഹാത്മ്യം. പക്ഷെ പെരുന്തച്ചൻ ഒരിടത്ത് വീണുപോകുന്നുണ്ട്, മറ്റൊരിടത്തുമല്ല. തൻ്റെ മകനായ കണ്ണൻ തന്നേക്കാൾ അഗ്രഗണ്യനായി വളരുന്നുണ്ടോ എന്നുള്ളൊരു സംശയമാണ് അയാളെ കൊണ്ട് തൻ്റെ മകനെ കൊല്ലുവാൻ പ്രേരിപ്പിക്കുന്നത്. ഒന്നും അറിയാത്ത രീതിയിൽ ആ ഉള്ളി താഴേക്കിട്ടുകൊണ്ട് തൻ്റെ മകനെ കൊല്ലുമ്പോൾ അയാൾ പോലും ഒരുപക്ഷെ അറിഞ്ഞിരിക്കില്ല തൻ്റെ പിറകിൽ, തൻ്റെ മനസ്സിൽ താൻ അറിയാതെ ഉരുണ്ടുകൂടിക്കൊണ്ടിരുന്ന താൻ എന്ന ഭാവം. എന്നെ കടന്ന് മറ്റാരും വേണ്ട എന്നുള്ളൊരു ചിന്ത, ഞാനാണ് ഇവിടെയെല്ലാം എന്നുള്ളൊരു ഭാവം. ഇതൊരു പക്ഷെ അറിഞ്ഞോ അറിയാതെയോ ആണെങ്കിലും നമ്മുടെ ഈ കാലഘട്ടത്തിലുമുണ്ട്, നമ്മളിൽ ഓരോരുത്തരിലുമുണ്ട്. നമ്മുടെ എന്തെങ്കിലും കഴിവുകളിലോ നമ്മുടെ എന്തെങ്കിലും മേന്മകളിലോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഉത്തരവാദിത്വങ്ങളിലോ എവിടെയെങ്കിലുമൊക്കെ ഞാനാണ് വലുത്, എന്നെ കടന്ന് മറ്റൊരാൾ വേണ്ട എന്നുള്ളൊരു ഭാവത്തിൽ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളും നമ്മളറിയാതെ ഒരു പെരുന്തച്ചനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പെരുന്തച്ചൻ കോംപ്ലക്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്നെ കടന്ന് എന്നേക്കാൾ ഉയർന്ന് മറ്റൊരാൾ വളരണ്ട, വളരരുത് എന്നുള്ളൊരു മനോഭാവം എന്ന് വേണമെങ്കിൽ വളരെ ചുരുക്കി വിളിക്കാവുന്ന ഒരു മനോഭാവം. അപകടകരമാണ്. ഒരുപക്ഷെ നമ്മുടെയോ മറ്റുള്ളവരുടെയോ ജീവനോ ജീവിതമോ ഒരുപക്ഷെ സ്വഭാവം തന്നെയും മാറിപ്പോകാവുന്ന വളരെ അപകടം പിടിച്ച ഒരു മനോഭാവമാണ്. തിരിച്ചറിയുകയാണെങ്കിൽ മാറ്റാൻ പരിശ്രമിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ.